നമുക്ക് കാറ്ററിംഗ് തന്നെ പണ്ടത്തെ പോലെ ഉണ്ടല്ല. ഇപ്പൊ ആരും പണിയൊന്നും എടുക്കൂലടി. എന്തൊക്കെ പറഞ്ഞാലും പണ്ട് നമ്മൾ ഒരുമിച്ച് തേങ്ങ എല്ലായിടത്തും പോയി കുടിച്ചല്ലേ സാധനത്തിന് ഒരു വകുപ്പ് ഉണ്ടാക്കണ്ടേ. ഞാൻ ഈ അടിയുറച്ച സ്ഥിതിക്ക് എന്റെ പരിപാടിക്ക് ഇത് വേണോന്നാണ് എന്റെ ഒരു ചോദ്യം. നാട്ടുകാരുടെ കല്യാണത്തിലേക്ക് പോയിട്ട് അവന്റെ കാര്യം വന്നപ്പോ കേട്ടാ അവളാണെങ്കിൽ കള്ളിന്റെ കാര്യത്തിന് അഞ്ചിന്റെ പൈസ തരില്ല. അച്ഛാ അങ്ങനെയാണെങ്കിൽ എന്റെ അടുത്തൊരു ഐഡിയ ഉണ്ട്. എന്റെ കമ്പനിക്കാരൊരു അങ്കിൾ ഒരു ചീക്കുച്ചേട്ടൻ പുളി വിചാരിച്ച നല്ല നാടൻ ഹോം മെയ്ഡ് സ്പീറ്റ് ഉണ്ടെങ്കിൽ തരാൻ പറ്റും. ഇതാകുമ്പോ ഗുണം മെച്ചം പണം തുച്ഛം. ഇത് ഫിക്സ് ഫിക്സ് അതല്ലടാ ശർക്കര എടുക്കടാ. സോറി ആശാന, ഈ ക്യാരക്ടർ വിറ്റാമിൻ സിക്ക് വേണ്ടിയാണ്. ഇതില് സി ഉണ്ടാവും. ഈ കണ്ണിന്റെ കാഴ്ചകൾ നമ്മൾ അവർ തെറ്റിരിക്കാ. നല്ലത് നീ കൈ തിളകല്ലേ, നമുക്ക് കുടിക്കാവുന്നതാണ്. എന്തൊരു ആയുർവേദ ഉൽപ്പന്നങ്ങളാണല്ലോ ചേരുന്നത്. എന്നിട്ട് അതിന്റെ പേര് കള്ള പറ്റുന്നു. കഷ്ടം ശരിയാണല്ലേ രമേ. എന്തോ കല്യാണം കഴിഞ്ഞാലും ഇതങ്ങനെ തുറന്നാലാ. നിങ്ങൾക്കൊരു പണിയായി, എനിക്ക് ഞങ്ങൾ അടിക്കുകയും ചെയ്യാം. മറ്റൊന്നും മിണ്ടാണ്ടിരുന്നത് അത് ശരിയാവുന്ന പോട്ടെ. കണ്ണൊന്നും പോലെ ദൈവമേ. അടുത്ത വായിക്കട്ടു ഷാമേ. തൈ താ തേ താ തേ തേ താ. എന്താണ് ഇത്? പഠിക്കാൻ പോണ സമയത്ത് മാങ്ങണ്ടി അടിച്ചേർത്താൽ എങ്ങനെ ഇരിക്കും? തൈ തൈക്കൂട്ടത്തിൽ വത്സല. തൈക്കൂട്ടത്തിൽ വത്സലക്കാരെ. അടുത്ത എഴുതിക്കോ. വാഴക്കൂട്ടത്തിൽ തമ്പി. ഏയ് വാഴക്കൂട്ടത്തിൽ തമ്പിനെ വിളിക്കാൻ പറ്റില്ല. അതെന്താ? അയാളുടെ ഇളയ മോളുടെ കല്യാണം നമ്മൾ വിളിച്ചില്ല. അതിനവരുടെ മൂത്ത മോന്റെ കല്യാണത്തിന് നമ്മൾ കൂടിയാണല്ലോ. അതിന് ഇത് നമ്മുടെ ഇളയ മോന്റെ കല്യാണമല്ലേ. നമ്മുടെ മൂത്ത മോന്റെ കല്യാണം വരട്ടെ, അപ്പൊ വിളിക്കാം. പകരത്തിന് പകരം ഇന്ദുക്കല്ല അതിന്റെ കളി വേണ്ട. എഴുതണ്ടേ ഇതില്? പിന്നെ എഴുതണ്ടേ? എഴുതാം. മണ ഗുണാന്ന് പറഞ്ഞ് ഇരിക്കണ വന്നു. ആ എഴുതടാ. ആ പറഞ്ഞു. പരിപാടിയൊക്കെയാലും പൊളിച്ചിട്ടോ പറയാനില്ല. പിന്നെ തരാനായിട്ട് ഗിഫ്റ്റ് ആയിട്ട് ഒന്നും വന്നില്ല. ഏതായാലും ഒരു ഉമ്മ ഇരിക്കട്ടെ. താങ്ക് യു. ലവ് യു. നോക്കടാ.